ഈ പരസ്യവാചകം നമ്മളിൽ പല മലയാളികൾക്കും മറക്കാനാവാത്തതാണ്. അറ്റ്ലസ് രാമചന്ദ്രൻ. പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ അറ്റ്ലസ് രാമചന്ദ്രൻ മരണപ്പെടുമ്പോൾ 80 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായ് മൻകൂൾ ആസ്തർ ആശുപത്രിയിൽ ഒക്ടോബർ 2 ഞായറാഴ്ച UAE സമയം രാത്രി 11 മണിയോടെയായിരുന്നു അന്ത്യം. വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ദുബായിലായിരുന്നു താമസം. ഭാര്യ ഇന്ദു രാമചന്ദ്രൻ, മകൾ ഡോക്ടർ മഞ്ജു രാമചന്ദ്രൻ, പേരക്കുട്ടികളായ ചാന്ദിനി, അർജുൻ എന്നിവർ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. 1942 ജൂലൈ 31 തൃശൂരിൽ വി കമലാകര മേനോന്റെയും എം രുക്മിണി അമ്മയുടെയും മകനായാണ് ജനനം. ബാങ്ക് ജീവനക്കാരനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അറ്റ്ലസ് ജ്വല്ലറിയുടെ സ്ഥാപകനായ രാമചന്ദ്രൻ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംവിധായകൻ, വിതരണക്കാരൻ എന്നീ നിലകളിലും സിനിമാ മേഖലയിൽ സജീവമായിരുന്നു. 2015 സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്ന് ഇദ്ദേഹം ജയിലിലായി. ജയിലിലായ ഇദ്ദേഹം 2018 പുറത്തിറങ്ങിയത്. കേസ് അവസാനിക്കാത്തതിനാൽ UAE വിട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ വീണ്ടും തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ തയ്യാറെടുക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹം മരണം പോകിയത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ ഗോൾഡ് പ്രൊമോഷൻ കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ. ഫിലിം മാഗസിനായ ചലച്ചിത്രത്തിൻ്റെ എഡിറ്ററുമായിരുന്നു. മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മെഗാഹിറ്റ് ചലച്ചിത്രങ്ങളായ വൈശാലി, ധനം, സുകൃതം തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച അദ്ദേഹം അറബിക്കഥ, ടു ഹരിഗർ നഗർ, ബാല്യകാലസഖി, തത്വമസി തുടങ്ങി 10 സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 2010 ഹോളിഡേയ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തു. 5 സിനിമകളുടെ വിതരണവും ഏറ്റെടുത്തിട്ടുണ്ട്. 1970 കുവൈറ്റിൽ അറ്റ്ലസ് എന്ന സ്ഥാപനം ആദ്യമായി ആരംഭിക്കുന്നത്. ലോകത്ത് മൊത്തം 50 ഷോറൂമുകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അറ്റ്ലസ് ഗ്രൂപ്പ് സിനിമാ നിർമ്മാണത്തിലേക്ക് കടന്നു. ഹെൽത്ത് കെയർ, റിയൽ എസ്റ്റേറ്റ്, സ്റ്റുഡിയോ, പരസ്യ കമ്പനി, ഫോട്ടോഗ്രാഫി എന്നിങ്ങനെ മേഖലകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇക്കാലയളവിലാണ് അഭിനയത്തിലേക്ക് പ്രവേശിക്കുന്നത്. വ്യത്യസ്തമായ സംസാര രീതിയാണ് ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തെ വേറിട്ട കഥാപാത്രമാക്കിയത്. അനന്തഭൈരവി എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി അഭിനയിച്ചത്. മലയാളികൾക്ക് അറ്റ്ലസ് രാമചന്ദ്രൻ വെറുമൊരു ബിസിനസ്സുകാരനല്ലായിരുന്നു. സാഹിത്യവും സിനിമയും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സഹൃദയൻ കൂടിയാണ് ഇദ്ദേഹം. തിരക്കിട്ട ജീവിതത്തിനിടയിലും സിനിമകൾ നിർമ്മിക്കാനും അഭിനയിക്കാനും സമയം കണ്ടെത്തിയിരുന്ന അദ്ദേഹം UAE സാംസ്കാരിക സദസ്സുകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു. തൻ്റെ സ്വന്തം വീട്ടിൽ പോലും സാഹിത്യ പരിപാടികൾ സംഘടിപ്പിച്ചു. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എല്ലാ ജന്മദിനങ്ങളിലും രാമചന്ദ്രൻ്റെ ദുബായിലെ വീട്ടിലെത്തിയിരുന്നത് ഒട്ടേറെ പേരായിരുന്നു. സ്വർണ വ്യാപാരത്തിൽ നിന്ന് വൻതുക ഓഹരി വിപണിയിലേക്ക് വകമാറ്റി നിക്ഷേപിച്ചതാണ് അറ്റ്ലസ് രാമചന്ദ്രൻ്റെ പെട്ടെന്നുണ്ടായ പതനത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. 1970 അദ്ദേഹം ഗൾഫിൽ ജോലി തേടിയെത്തിയത്. അതിനു മുമ്പ് അദ്ദേഹം നാട്ടിൽ ബാങ്ക് ജീവനക്കാരനായിരുന്നു. കുവൈറ്റിലും ബാങ്ക് ജീവനക്കാരനായിട്ടാണ് തുടക്കം. 1980 അവസാനത്തിൽ ആ ജോലി ഉപേക്ഷിച്ച് സ്വർണ വ്യാപാരത്തിലേക്ക് പ്രവേശിച്ചു അറ്റ്ലസ് ജ്വല്ലറി ഗ്രൂപ്പ്. അങ്ങനെ മൂത്തേടത്ത് രാമചന്ദ്രൻ അറ്റ്ലസ് രാമചന്ദ്രൻ എന്നറിയപ്പെടാൻ തുടങ്ങി. കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചതോടെ ബിസിനസ് തകർച്ചയിലേക്ക് നീങ്ങിയപ്പോൾ ബിസിനസ് ആസ്ഥാനം ദുബായിലേക്ക് മാറ്റി. പിന്നെ ബിസിനസ്സിൽ തിളക്കമാർന്ന കുതിപ്പായിരുന്നു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യത്തിലൂടെ സ്വയം പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു പറഞ്ഞ് ഖ്യാതി നേടിയ അറ്റ്ലസ് രാമചന്ദ്രൻ്റെ സ്വർണ ബിസിനസ് ഗൾഫിൽ എല്ലായിടത്തും പടർന്നു പന്തലിച്ചു. വെള്ളക്കോട്ടും സ്യൂട്ടും ധരിച്ച്, കീശയിൽ ചുവന്ന റോസാപ്പ് വെച്ച് ബിസിനസ് ചടങ്ങുകളിൽ നിറപുഞ്ചിരിയുമായി പ്രത്യക്ഷപ്പെടാറുള്ള രാമചന്ദ്രനെ നമുക്ക് ഒരിക്കൽ കൂടി അനുസ്മരിക്കാം. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. തുടർന്നും ഈ ചാനലിലെ വീഡിയോ കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതും വരെ ബൈ ബൈ.